വ്യക്തി ശുചിത്വം അഥവാ പേഴ്സണൽ ഹൈജീൻ. ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒന്ന് വ്യക്തി ശുചിത്വത്തിന്റെ പ്രാധാന്യങ്ങൾ, രണ്ട് വർക്ക് യൂണിഫോം അഥവാ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, മൂന്ന് കൈകൾ വൃത്തിയാക്കൽ, നാല് നല്ല ശീലങ്ങൾ. വ്യക്തി ശുചിത്വത്തിന്റെ പ്രാധാന്യങ്ങൾ. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവരിൽ നിന്നും ബാക്ടീരിയകൾ ഭക്ഷണത്തിലേക്ക് എത്തുന്നതാണ്. തൊലി, കൈ, നഖത്തിന്റെ അടിഭാഗം, മുടി, ചെവി, മൂക്ക്, തൊണ്ട, മറ്റു ശരീരഭാഗങ്ങൾ തുടങ്ങി എല്ലാവരുടെയും ശരീരത്തിന് അകത്തും പുറത്തും ധാരാളം ബാക്ടീരിയകൾ ഉണ്ട്. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർ ശരിയായ വ്യക്തി ശുചിത്വം പാലിച്ചില്ലെങ്കിൽ രോഗാണുക്കൾ ആഹാരത്തിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. ഇതുവഴി ഭക്ഷണം അശുദ്ധമാകുകയും ഭക്ഷണം കഴിക്കുന്നവർക്ക് രോഗം ഉണ്ടാവുകയും ചെയ്യും. നല്ല ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ പോലും ലക്ഷക്കണക്കിന് സൂക്ഷ്മജീവികൾ ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ നിന്നും ഭക്ഷണം അശുദ്ധമാകുന്നത് ഏതെല്ലാം വഴിയാണ്? കൈകളും നഖവും, തൊലി, മുടി, മൂക്ക്, ചെവി, മുറിവുകളും വ്രണങ്ങളും, വൃത്തിഹീനമായ യൂണിഫോം, ആഭരണങ്ങൾ, വാച്ചുകൾ, ബാൻഡേജുകൾ, പുകവലിക്കൽ, സുഗന്ധം പൂശൽ. മിക്ക പ്രശ്നങ്ങളുടെയും ഉറവിടം നമ്മുടെ ശരീരമാണ്. വീട്ടിൽ നിന്ന് തുടങ്ങുക. ശരീരം വൃത്തിയായി സൂക്ഷിക്കുക അഥവാ ദിവസവും കുളിക്കുക. നഖം ചെറുതും വൃത്തിയുള്ളതുമായിരിക്കുക. രൂക്ഷ സുഗന്ധങ്ങൾ ഉപയോഗിക്കരുത്. ജോലിസ്ഥലത്തേക്കും തിരിച്ചും ജോലിക്കുള്ള വസ്ത്രങ്ങൾ ധരിച്ചു പോകരുത്. ജോലിസ്ഥലത്തെത്തിയാൽ ജോലി യൂണിഫോം ധരിക്കുക. എന്തെങ്കിലും ഭക്ഷ്യവിഷബാധയോ പകർച്ചവ്യാധി അസുഖമോ ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ ജോലിക്ക് പോകാതിരിക്കുകയും ഡോക്ടറെ കാണിക്കുകയും വേണം. വർക്ക് യൂണിഫോം ധരിച്ച് ജോലിസ്ഥലത്തിന് പുറത്തു പോകരുത്. അസുഖങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുക. ഭക്ഷ്യവിഷബാധയോ മറ്റു വൈറൽ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാനേജറെയോ സൂപ്പർവൈസറെയോ അറിയിക്കുക. ജോലി തുടങ്ങുന്നതിനു മുമ്പ് പുറത്തു നിന്നും ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും മാറ്റുക അഥവാ നിങ്ങളുടെ വസ്ത്രങ്ങൾ മാറ്റി ആഭരണങ്ങൾ വാച്ച് എന്നിവ ഊരിവെക്കുക. വൃത്തിയുള്ള കോട്ട് പോലുള്ള സുരക്ഷിത വസ്ത്രങ്ങൾ ധരിക്കുക. തൊപ്പി, ഹെയർ നെറ്റ് പോലുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ധരിക്കുകയും ചെയ്യുക. നീണ്ട മുടികൾ നിർബന്ധമായും കെട്ടിവെക്കണം. കൈകൾ നന്നായി കഴുകുക. വർക്ക് യൂണിഫോം അഥവാ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. ഭക്ഷണത്തെ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. ജോലിയുടെ തരം അല്ലെങ്കിൽ ജോലിയുടെ രീതി അനുസരിച്ചുള്ളതായിരിക്കണം നിങ്ങളുടെ വർക്ക് യൂണിഫോം. യൂണിഫോം എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. യൂണിഫോം നിർബന്ധമായും വൃത്തിയുള്ളതും കഴുകാൻ സാധിക്കുന്ന മെറ്റീരിയൽ കൊണ്ടുള്ളതും ഇളം നിറത്തിലുള്ളതും കുറഞ്ഞ പോക്കറ്റുകൾ ഉള്ളതും പുറം വസ്ത്രങ്ങളെ കഴിവതും മറക്കുന്നതുമായിരിക്കണം. യൂണിഫോം വെള്ള നിറത്തിലാവണമെന്ന് നിർബന്ധമില്ല. സംരക്ഷണ ഉപകരണങ്ങൾ അഥവാ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, ആപ്രൺ, യൂണിഫോം, ഹെയർ നെറ്റ്, തൊപ്പി, താടിയെ മറക്കുന്ന നെറ്റ്, ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്ന ഗ്ലൗസ് എന്നിവ ഉപയോഗിക്കണം. യൂണിഫോമിന് പോക്കറ്റുകളുടെ എണ്ണം കുറവായിരിക്കണം. നിങ്ങളുടെ ഉൾവസ്ത്രം മറയുന്ന രൂപത്തിൽ ഉള്ളതായിരിക്കണം നിങ്ങളുടെ വർക്ക് യൂണിഫോം. സംരക്ഷണ സാമഗ്രികൾ അഥവാ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, തൊപ്പി, ഹെയർ നെറ്റ്, മുഖാവരണം അഥവാ ഫേസ് മാസ്ക്, താടി ആവരണം അഥവാ ബേർഡ്സ് നോട്ട്സ്, ഷൂ, സേഫ്റ്റി ഷൂ, ഗ്ലൗസ് മുതലായവയാണ് സംരക്ഷണ സാമഗ്രികൾ അഥവാ സുരക്ഷാ ഉപകരണങ്ങൾ. കൈകൾ വൃത്തിയാക്കൽ. കൈകൾ വൃത്തിയാക്കൽ എന്തുകൊണ്ട്? ബാക്ടീരിയകൾ വഴിയുള്ള അശുദ്ധമാകലിനെ തടയാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ശരിയായ കൈകഴുകൽ. നിങ്ങളുടെ കൈകൾ കഴുകേണ്ടത്
നിർബന്ധമായും കൈ കഴുകാനായുള്ള ബേസിനിൽ മാത്രമായിരിക്കണം. ചൂടുവെള്ളവും തണുത്ത വെള്ളവും സോപ്പ് ലായനി അഥവാ ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ച് ആയിരിക്കണം. ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് കൈകൾ തുടക്കുകയും സാനിറ്റൈസർ ഉപയോഗിക്കുകയും ചെയ്യണം. കൈകൾ കൃത്യമായി കഴുകുക. പാചകം ചെയ്തതോ കഴിക്കാൻ തയ്യാറായതോ ആയ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പും ഗ്ലൗസ് ഉപയോഗിക്കുന്നതിന് മുമ്പും നിങ്ങൾ കൈ കഴുകേണ്ടതുണ്ട്. വേവിക്കാത്ത ഭക്ഷണം കൈകാര്യം ചെയ്തതിന് ശേഷവും ടോയ്ലറ്റിൽ പോയതിനു ശേഷവും ചപ്പുചവറുകൾ കൈകാര്യം ചെയ്തതിന് ശേഷവും പുകവലിക്കൽ, മുടിയിലോ തൊലിയിലോ തൊടുക, തുമ്മുക, ചുമക്കുക, ടവൽ ഉപയോഗിക്കുക, സ്ഥിരമായ ക്ലീനിങ് ജോലി ചെയ്യുക എന്നിവയ്ക്ക് ശേഷവും നിർബന്ധമായും കൈകൾ കഴുകിയിരിക്കണം. സാലഡ് അതുപോലത്തെ ഹൈറിസ്ക് ഫുഡുകൾ, അപകട സാധ്യത കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനു മുമ്പും ഇടവേളകളിലും നിർബന്ധമായും കൈകൾ കഴുകിയിരിക്കണം. പൈസ മണി ഹാൻഡിൽ ചെയ്ത് കൈകാര്യം ചെയ്തതിനു ശേഷവും കൈകൾ കഴുകിയിരിക്കണം. കൈകൾ കഴുകൽ എങ്ങനെ? ശരിയായ കൈ കഴുകുന്നതിൻ്റെ രീതി എന്താണ്? സ്റ്റെപ്പ് ഒന്ന്, കൈകൾ വെള്ളം ഉപയോഗിച്ച് നനക്കുക. ശേഷം ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ച് പതപ്പിക്കുക. സോപ്പ് നന്നായി പതക്കുന്ന വിധത്തിൽ കൈകൾ 10 മുതൽ 20 സെക്കൻഡ് പരസ്പരം ഉരസുക. വിരലുകൾ ഉൾക്കോർത്ത് കൈകളുടെ എല്ലാ ഭാഗവും വരുന്ന രീതിയിൽ ഉരസുക. വെള്ളം ഉപയോഗിച്ച് സോപ്പ് പത കളയുക. ശേഷം ടിഷ്യൂ പേപ്പറോ ഡ്രയറോ ഉപയോഗിച്ച് കൈകൾ തുടച്ച് സാനിറ്റൈസർ ഉപയോഗിക്കുക. നല്ല ശീലങ്ങൾ: തുപ്പുമ്പോഴും തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ഉമിനീരിനാൽ അശുദ്ധമാകാൻ സാധ്യതയുണ്ട്. ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലത്ത് ഒരിക്കലും തുപ്പാൻ പാടില്ല. നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ ഇല്ലെങ്കിൽ കൈമുട്ടിയിലേക്കോ ഷർട്ടിന്റെ കയ്യിലേക്കോ ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുകയും തുടർന്ന് വസ്ത്രം മാറ്റുകയും കൈ കഴുകുകയും അണുവിമുക്തമാക്കുകയും വേണം. മുറിവുകളും വ്രണങ്ങളും വെള്ളം ഉള്ളിൽ കടക്കാത്ത രീതിയിൽ ബാൻഡേജ് ചെയ്യേണ്ടതാണ്. ബാക്ടീരിയ ഇരട്ടിയാകുന്നതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് മുറിവുകൾ. മുറിവുകളും വ്രണങ്ങളും വെള്ളം ഉള്ളിൽ കടക്കാത്ത രീതിയിൽ ബാൻഡേജ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. നീല കളർ ബാൻഡേജ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ഇവ മെറ്റൽ ഡിറ്റക്ടർ കൊണ്ട് മനസ്സിലാക്കാവുന്നതും ഭക്ഷണത്തിൽ വീണാൽ പെട്ടെന്ന് കണ്ണുകൊണ്ട് കാണാവുന്നതുമാണ്. മോശം അവസ്ഥയിൽ ഉള്ളതോ കീറിയതോ ആയ ഗ്ലൗസ് വൃത്തിയില്ലാത്ത കൈകളെക്കാൾ അപകടകാരിയാണ്. ഭക്ഷണം സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങളെ ഏറെ സഹായിക്കുന്നതാണ് ഡിസ്പോസിബിൾ ഗ്ലൗസ്. ഭക്ഷണം കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്ലൗസ് കൊണ്ട് പണം കൈകാര്യം ചെയ്യാനോ പാക്കിംഗ് ചെയ്യാനോ പാടുള്ളതല്ല. വൃത്തിയില്ലായ്മയും ദുശീലങ്ങളും: പുകവലി. ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലത്തും പുകവലി പാടില്ല. കാരണം ചാരം, സിഗരറ്റ് കുറ്റി, പുക എന്നിവ ഭക്ഷണത്തെ മലിനമാക്കുന്നു. പുകവലി ചുമക്ക് കാരണമാകുകയും ഇത് ഭക്ഷണത്തെ മലിനമാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പുകവലിക്കുമ്പോൾ അപകടകാരികളായ ബാക്ടീരിയകൾ വായിൽ നിന്നും കൈയിലേക്കും അതുവഴി ഭക്ഷണത്തിലേക്കും എത്തുന്നു. പാത്രം കഴുകാനും ഫുഡ് കഴുകാനും ഉള്ള ബേസിനുകളിൽ കൈ കഴുകരുത്. കൈകൾ കഴുകാനുള്ള ബേസിനുകൾ, പാത്രവും ഭക്ഷണവും കഴുകരുത്. പാക്കറ്റ് തുറക്കാൻ വേണ്ടി ഉമിനീര് കൊണ്ട് വിരൽ നനക്കൽ. വിരൽ ഉപയോഗിച്ച് ഭക്ഷണം രുചി നോക്കൽ. ഒരേ സ്പൂൺ കൊണ്ട് അത് വീണ്ടും കഴുകാതെ പലതവണ ഉപയോഗിച്ച് ഭക്ഷണം രുചി നോക്കൽ. ഗ്ലാസുകളും പാത്രങ്ങളും അതിൻ്റെ ഉൾഭാഗത്ത് പിടിച്ച് എടുക്കൽ. തലമുടി, മുഖക്കുരു എന്നിവയിൽ ഇടയ്ക്കിടെ തൊട്ടുനോക്കലും ചൊറിയലും. യൂണിഫോം ധരിച്ച് ടോയ്ലറ്റിൽ പോവൽ.
അതുപോലെ യൂണിഫോം ധരിച്ച് പുറത്തു പോവൽ.